ഞാനൊരു കാര്യം സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ട് പറയും, സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇത് ജസ്റ്റ് ഒരു ലോജിക്കിൻ്റെ കാര്യമാണ് കേട്ടോ, സൈക്കോളജിക്കലായിട്ട് സംസാരിക്കാം. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണോ? നമ്മളിപ്പോൾ ഇന്നലെയാണ് അടുത്ത എപ്പിസോഡ് നമ്മൾ ഇറങ്ങിയതെന്ന് നമ്മളത് കാണുന്നു. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ അഭിപ്രായപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സന്തോഷ് പണ്ഡിത്തിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള സംഭവമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കഷനൊക്കെ വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു, നമ്മൾ കാണുന്നു അഭിപ്രായം പറയുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നലെ സന്തോഷ് പണ്ഡിത്ത് ബിനു അടിമാലിയോട് റെസ്പോണ്ട് ചെയ്യുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും അതും എന്താണ് പറയുക, നമ്മുടെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു നിങ്ങളെന്താ അതിനെക്കുറിച്ച് സംസാരിക്കാതെ, ബിനു അടിമാലിയോട് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളെന്താ അതിനെക്കുറിച്ച് വാ തുറക്കാത്തേ എന്നുള്ളൊരു സംഭവം. നമ്മൾ തുടക്കത്തിൽ വീഡിയോയിൽ തന്നെ പറഞ്ഞു വെച്ചൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ഷേപിക്കുക എന്ന് പറയുന്ന സംഭവത്തോടെ നമ്മൾ എതിർപ്പാണ്. അതിൽ ചെറിയ ആക്ഷേപം വലിയ ആക്ഷേപം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാൾ ഒരാളെക്കാട്ടിലും അയാളെക്കാട്ടിലും വലിയ രീതിയിലല്ല ഇയാൾ ആക്ഷേപിച്ച്, അല്ലെങ്കിൽ മറ്റേയാളെക്കാട്ടിലും അത്രയൊന്നും ആക്ഷേപിച്ചില്ലല്ലോ എന്നുള്ള സംഭവത്തിനൊന്നും പ്രസക്തിയില്ല. സംഭവം ആക്ഷേപിക്കുന്നത് ആരെയാണെങ്കിലും, സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആരെയും ആക്ഷേപിച്ചാലും ആക്ഷേപം മോശം തന്നെ, തെറ്റ് തന്നെയാണ്. നമ്മളെല്ലാവരും അതിനൊക്കെ ഏകീകരിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയിലും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വീഡിയോയിലും ഞാൻ പറയുന്നു. ഇപ്പോൾ ആ വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഇപ്പോൾ എപ്പിസോഡിൽ നോക്കുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിത്തിനെ ആക്ഷേപിച്ച പോലെ നമുക്ക് സംഭവം തോന്നി. ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിനു അടിമാലിയോട് സന്തോഷ് പണ്ഡിത്ത് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയല്ല, അതും ആക്ഷേപം തന്നെയാണ്. ആൻഡ് ഇന്നലത്തെ വിഷയത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ബിനു അടിമാലി സന്തോഷ് പണ്ഡിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പറഞ്ഞതും ശരിയല്ല എന്ന് നമ്മൾ പറയുന്നു. പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ? അപ്പോൾ സന്തോഷ് പണ്ഡിത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചില ആൾക്കാർ കാണുന്നുണ്ടാവില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായ താല്പര്യമാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ ഒരാളുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ, നമ്മളൊരാളെ വിളിച്ചു വരുത്തിയിട്ട് ഈ സിനിമ ഞാൻ ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ എന്ന് പറയുന്ന സമയത്ത് അയാളുടെ പ്രൊഫഷനെ അപമാനിക്കുന്ന, അയാൾ ചെയ്യുന്നൊരു കാര്യത്തെ വിളിച്ചു വരുത്തി അങ്ങോട്ട് അപമാനിച്ച് നാറ്റിച്ച് വിടുന്നതിന് തുല്യമാണ്. അപ്പം അതും തെറ്റാണ്, അതും തെറ്റാണ്. സന്തോഷ് പണ്ഡിത്ത് റിയാക്ട് ചെയ്ത രീതിയാണെന്നുണ്ടെങ്കിലും അതും തെറ്റാണ്. അപ്പം ചില ആൾക്കാർ ചോദിക്കുമായിരിക്കും, നീ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നുള്ളത്, എൻ്റെ പൊന്നു മുത്ത രണ്ട് ഭാഗത്തും തെറ്റുള്ളപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു ഭാഗം മാത്രം പറയുന്നേ? തെറ്റ് രണ്ട് സൈഡിലും ഉണ്ടാകുമ്പോൾ രണ്ട് സൈഡും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, അതല്ലേ എൻ്റെ ന്യായം അല്ലേ? എങ്ങനെ? അപ്പോൾ സന്തോഷ് പണ്ഡിത്ത് തിരിച്ച് കാര്യം പറഞ്ഞ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, ആ മിമിക്രിക്കാരുടെ കാര്യം, എന്തോ പുള്ളിക്ക് മിമിക്രിക്കാരോടൊരു വൈരാഗ്യമുള്ള പോലെ മിമിക്രിക്കാരെ ആക്ഷേപിക്കുന്നൊരു തരത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി പേഴ്സണലി തോന്നി. ചില ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്കത് പുള്ളിക്കാരെ തിരിച്ച് പറഞ്ഞൊരു രീതി എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പോലെ ആയിപ്പോയി. നമ്മൾ ഒരിക്കൽ പുള്ളിയെ ഇതാക്കി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസൻ മീൻ പുള്ളി ചെയ്യുന്ന കുറ്റത്തിന് നമ്മൾ തലയ്ക്കേറ്റി വെക്കത്തൊന്നുമില്ല. പറഞ്ഞതിനെക്കുറിച്ചും നമ്മൾ പറയും. അപ്പോൾ തിരിച്ചു പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ഒരു ആക്ടർ നീ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ച് നീ മിമിക്രിക്കാർക്ക് വേണ്ടി സമർപ്പിക്കുകയും നീ എന്താണ് പറയുക, നീ ഏതെങ്കിലും സിനിമയിൽ എന്താണ് നായകനായിട്ട് അഭിനയിച്ചിട്ട് 100 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തോ ഒരാളെ അതും ആക്ഷേപിക്കുന്ന ഒരു തരത്തിൽ തന്നെയാണ്, മിമിക്രിക്കാരെ ആക്ഷേപിക്കുന്ന ഒരു തരത്തിലാണ്. നമ്മളെല്ലാവരും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. മിമിക്രിക്കാർ ഇപ്പോൾ കുറച്ച് മിമിക്രിക്കാർ പണ്ട് ഈ സന്തോഷ് പണ്ഡിത് എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിച്ചിട്ടൊക്കെ ഉണ്ട്, മിമിക്രിക്കാർ തന്നെ പണ്ട്. അപ്പോൾ ചില ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഒരു മിമിക്രിക്കാരെ നമ്മൾ അങ്ങനത്തെ ഒരു തരത്തിൽ പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ സിനിമാ നടന്മാർ എന്ന് പറഞ്ഞാൽ നായകനായിട്ട് അഭിനയിക്കുന്ന 100 കോടി ക്ലബിൽ കയറുന്ന മാത്രമല്ലല്ലോ സിനിമകളും നായകന്മാരും ഒന്നും, അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്ന് പറയുന്ന നായകന്മാർ മാത്രമല്ലല്ലോ. ആക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സഹനടന്മാരുണ്ടാവും, ചെറിയ റോള് ചെയ്യുന്നുണ്ടാവും, വലിയ റോള് ചെയ്യുന്നുണ്ടാവാം. ചില സിനിമകൾ 100 കോടി കയറും, ചില ഒന്നും കയറില്ല, ഡിപ്പെൻസ്. അപ്പം നമ്മൾ അതും പറഞ്ഞിട്ട് ഈ പറഞ്ഞ ബിനു അടിമാലിയോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ പറഞ്ഞതും ശരിയായില്ല. ബിനു അടിമാലി എന്ന് പറയുന്ന ഒരാളും ഒരു കലാകാരനാണ്. ഇപ്പോൾ പുള്ളിയും സിനിമയിൽ ചെറിയ റോളോ വലിയ റോളോ പുള്ളി ചെയ്യുന്നുണ്ട്. അതിനർത്ഥം പുള്ളി 100 കോടി ക്ലബിൽ കയറിയാലേ പുള്ളിക്കാരനൊരു നടനാവുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. പുള്ളി ഒരു മിമിക്രി കലാകാരനാണ്. ഓക്കെ, അത് റെസ്പെക്ട്, ആ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യാൻ റെസ്പെക്ട് ചെയ്യണം. അത് നമ്മൾ അവിടെ ആക്ഷേപിക്കുന്നതിൽ ശരിയല്ല. അത് രണ്ട് വശവും പറഞ്ഞു, അത്രയേ ഉള്ളൂ. ബിനു അടിമാലി സന്തോഷ് പണ്ഡിത്തിനോട് പറഞ്ഞ കാര്യവും തെറ്റാണ്. അതായത് സിനിമ എന്താണ് ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ പറയുന്നത് സന്തോഷ് പണ്ഡിത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. തിരിച്ചു പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഫഷനെ അപമാനിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആക്ഷേപം ആരാരോട് ചെയ്തു കഴിഞ്ഞാലും അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന്. ഇനി പൊതുവേ ചില കാര്യങ്ങൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ട് ഈ ഒരു സാഹചര്യമേ ഒഴിവാക്കാമായിരുന്നു. അതാരും കട്ട് ചെയ്തതൊന്നും കണ്ടില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത് തുടക്കം തൊട്ടേ പറയണം. ഒന്നാമത്തൊരു കാര്യം, സന്തോഷ് പണ്ഡിത് എന്ന് പറയുന്നൊരു വ്യക്തി അറിയാം, പണ്ട് മുതലേ അറിയാം, ഒരുപാട് ഷോസിലേക്ക് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് വിളിച്ചാൽ പോവാതിരുന്നാൽ പോരെ എന്നുള്ളൊരു സംഭവം. ഓക്കെ, അത് നമ്മൾ പ്രേക്ഷകർ പറയുന്നൊരു സംഭവം അല്ലേ. പക്ഷേ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് അറിയാം സന്തോഷ് പണ്ഡിത്തിനെ വിളിച്ചാൽ
സന്തോഷ് പണ്ഡിത്തിനെ പ്രൊവോക്ക് ചെയ്താൽ സന്തോഷ് പണ്ഡിത് വെറുതെ ഇരിക്കില്ല, സന്തോഷ് പണ്ഡിത് തിരിച്ച് റിയാക്ട് ചെയ്യും എന്നുള്ളൊരു സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ എല്ലാവരും വിളിക്കുന്നതും. സ്ക്രിപ്റ്റ് എഴുതുവാണെങ്കിലും സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പോൾ പോകുന്നു, പുള്ളിയെ പ്രൊവോക്ക് ചെയ്യുന്നു, പുള്ളിയുടെ വായിരിക്കണത് കേൾക്കുന്നു, തിരിച്ചും ചളിവാരി എറിയുന്നു. സന്തോഷ് പണ്ഡിത് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, സന്തോഷ് പണ്ഡിത്തിനെയും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇത് സ്ക്രിപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലുമൊക്കെ വിളിക്കുന്നത് ആക്ഷേപിക്കുന്നത് മേ ബി അല്ലായിരിക്കാം, ആയിരിക്കാം. പക്ഷേ ഒരു ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോ നടത്തുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഒരു ഇത്രയും കാലം പുള്ളി ഏതൊക്കെ ഷോയിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ടും ഈ പുള്ളിയെ വിളിക്കുന്നു, പുള്ളിയെ കളിയാക്കുന്ന തരത്തിൽ ചെയ്യുന്നു അല്ലേ. പുള്ളിയെ കളിയാക്കിയ പുള്ളി തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം അറിയാമെങ്കിൽ പുള്ളിയെ വിളിക്കുകയേ വേണ്ടെന്നേ. ആ വിളിക്കാതിരുന്നൂടെ, ആ ഷോയിലേക്ക് വിളിക്കാതിരിക്കാലോ, ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാലോ. ആ എൻ്റെ ഒരു അഭിപ്രായം പറയുക, നിങ്ങൾക്ക് എന്താ തോന്നണേ? പുള്ളിയെ വിളിക്കാതിരിക്കാലോ. അതായത് സന്തോഷ് പണ്ഡിത് പറയുന്നത് എന്താണ്, എന്നെ വിളിച്ചാൽ ഞാൻ ഇനിയും പോകുന്നുള്ളത്, വിളിച്ചാൽ അയാൾ പോകുമെന്ന് പറയുന്നു. ഓക്കെ, വിളിച്ചാൽ അയാൾ പോകുന്ന ആൾ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങേരും അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു തരത്തിൽ പെരുമാറുന്നുള്ളത് അറിയുന്ന ഷോയുടെ ആൾക്കാർക്ക് ഒന്നും പിന്നെ വിളിക്കാതിരുന്നൂടെ. അതാവുമ്പോൾ പിന്നെ ഈ ഒരു അവസരം അങ്ങോട്ട് ഇല്ലാതാക്കാലോ. ഇപ്പം എന്തൊക്കെ പുകലുണ്ടായി, വിളിച്ച് വരുത്തി, പുള്ളിയെ കളിയാക്കി, കളിയാക്കിയതിന് ശേഷം അത് എന്താണ് പറയുക, പുള്ളിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. തിരിച്ച് റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും അത് ആക്ഷേപമാവുന്നു, അത് ആക്ഷേപിച്ചതിൻ്റെ പുറത്ത് തിരിച്ചും ഒരു ആക്ഷേപമാവുന്നു. മൊത്തത്തിലിപ്പോൾ ഇതൊരു ഫണ്ണ് എന്നുള്ളൊരു സംഭവം, കോമഡി എന്നുള്ളൊരു തരത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ വെറും ആക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക എന്നുള്ളൊരു സെറ്റപ്പിലോട്ട് മാത്രമായി മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഷോവിനെ നമ്മൾ ഡീഫെയിം ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ ആ ഒരു ഷോയിൽ നടക്കുന്ന ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില കോണ്ടന്റ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഷോ നന്നായി വരട്ടെ, കാരണം ഷോവിന് അത്രയും എന്താണ് പറയുക, ചില നല്ല നല്ല എപ്പിസോഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. തമ്മിൽ തമ്മിൽ ചളിവാരി എറിയുന്നതും ബോഡി ഷെയ്മ് ചെയ്യുന്ന തരത്തിലുള്ള ജോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. കാരണം ബോഡി ഷെയ്മിങ് ആ ഷോയിൽ പൊതുവേ പറയുകയാണെങ്കിൽ ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നൊരു സംഭവം ചില എപ്പിസോഡ്സിലൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റി ഫാക്ട് തന്നെയാണ്. അതാരും ഇല്ല എന്നുള്ള രീതിയിൽ ഇവിടെ വാദിക്കാൻ നിൽക്കേണ്ട, ഇറ്റ്സ് എ ഫാക്ട്. അത് തമാശയായിട്ട് കണ്ടൂടെ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് മേ ബി തമാശയായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അത് ആ അഭിപ്രായം ഉള്ളതുപോലെ തന്നെ തിരിച്ച് മറുവശത്തുള്ള അഭിപ്രായമുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ഈ അഭിപ്രായപ്പെടുന്ന ആൾക്കാർ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പരസ്പരം ചളിവാരി എറിയൽ എന്ന് പറയുന്നൊരു സംഭവമാണ് ആ ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിവാരി എറിയലുണ്ട്, അവർക്കത് സങ്കടമൊന്നുമില്ല, പിന്നെ അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ആ അഭിപ്രായമല്ല, നേരെ തിരിച്ചഭിപ്രായമുള്ള ആൾക്കാർക്കും പറയാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള സാഹചര്യം ഇല്ലാതെ ബോഡി ഷേമിങ്ങോ പരിപാടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ആക്ഷേപങ്ങളോ ഇല്ലാത്തൊരു തരത്തിലൊക്കെ ഈ ഷോ പോവാം, പോവാതിരിക്കാൻ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ആൾക്കാരിലേക്ക് നല്ല രീതിയിലുള്ളൊരു 100% ഇൻട്രസ്റ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ചില ആൾക്കാർ പറയുമായിരിക്കും, നീ ഇതൊന്നും ഇല്ലാണ്ടൊന്ന് എടുത്ത് കാണിക്കുന്നത് പൊന്നണ്ണ, നമ്മളെന്തിനാണ് എടുത്ത് കാണിച്ചു കൊടുക്കണേ, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ ഇത് ചെയ്യുന്നേ, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരല്ലേ ഇത് ചെയ്യുന്നേ, അറിയാവുന്ന ആൾക്കാർ ചെയ്യട്ടെ, നമുക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ. ഇതിപ്പോൾ ഒരു സിനിമ കാണുന്നു, നമ്മൾ ആ സിനിമ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടമായി ഉണ്ടാവില്ല. ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്നൊരു സിനിമ എടുത്ത് കാണിക്കുന്നു പറയുന്ന പോലെയാണല്ലോ, നമ്മളെന്തിനെടുത്ത് കാണിച്ചു കൊടുക്കണേ, ഇത് എടുക്കാൻ അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇത് ചെയ്യണേ. അപ്പം അവർക്കും നമുക്കൊരു അഭിപ്രായം പറഞ്ഞാൽ, നമ്മളൊരു അഭിപ്രായം പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുമ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റാനുള്ളൊരു തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ പഴയ സിനിമകളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ, പണ്ട് പല സിനിമകളിലൊക്കെ ആണെങ്കിലും ബോഡി ഷെയ്മിങ്ങും കറുപ്പിനെ അവൾ ഹേളിക്കുന്നതും റേസിസ്റ്റം പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ പണ്ട് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഒരുപാട് ക്രിറ്റിസിസംസും കാര്യങ്ങളൊക്കെ വന്നതിനൊക്കെ അനുസരിച്ചിട്ടും കുറേ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയതിനു ശേഷമൊക്കെ ആണെങ്കിലും പല സിനിമകളിലും പല മാറ്റങ്ങളും വന്ന് ഇപ്പോഴത്തെ സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ വാല്യൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഈക്വൽ വാല്യൂസ്, അതേപോലെ തന്നെ കറുപ്പിനും വെളുപ്പിനും ഈക്വൽ വാല്യൂ കൊടുക്കുന്നുണ്ട്, അതേപോലെ ബോഡി ഷെയ്മിങ് പോലത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സിനിമകളിൽ എല്ലാം അല്ലേ. എന്നിട്ടും ഇപ്പോഴും കുറേ തമാശ സിനിമകൾ ഇറങ്ങുന്നില്ലേ, നല്ല നല്ല കഥകളുടെ സിനിമകൾ ഇറങ്ങുന്നില്ലേ, ഹിറ്റാവുന്നില്ലേ? പണ്ടത്തെക്കാട്ടിൽ എത്രയോ സിനിമകൾ ഇപ്പോൾ ഹിറ്റാവുന്നു, നല്ല കഥകളായിട്ട് എത്ര സിനിമകൾ വരുന്നു, അതൊക്കെ അറിയാവുന്ന ആൾക്കാരെ എടുത്തിട്ട് ഹിറ്റാക്കുന്ന പടങ്ങൾ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ, നമുക്കിപ്പോൾ കോമഡി എന്ന് പറയുന്നൊരു സംഭവമാണെങ്കിലും ഈ ബോഡി ഷെയ്മിങ്ങും റേസിസം പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്താ പറയുക, കോമഡിയായിട്ടും ആൾക്കാർ ചിരിപ്പിക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്നുള്ളത് മനസ്സിലാക്കണം. അത് ചിന്തിച്ച് അതിനനുസരിച്ചിട്ട് സ്ക്രിപ്റ്റ് ആണെങ്കിലും സ്ക്രിപ്റ്റ് അല്ലെങ്കിലും ഒക്കെ ആ തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വളരെ നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ അഭിപ്രായം. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒപ്പീനിയൻ ആണ് കേട്ടോ, അല്ലാണ്ട് ഇത് എന്താണ് പറയുക, നമ്മൾ വേറെ ആക്ഷേപിക്കുകയോ ഡിഫെയിം ചെയ്യാനുള്ള ഉദ്ദേശമോ കാര്യങ്ങളൊന്നുമല്ല. സോ ബൈ ബൈ.